കാലേട്ടനെ, ആ പുള്ളിക്കാരൻ എന്തിനാ എന്നെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഭയങ്കര വിഷമായിപ്പോയി. നിങ്ങൾ കണ്ടില്ലേ ഞാൻ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ, ഒരു മോഷ്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതാ ശനിയാഴ്ചത്തെ എപ്പിസോഡ് എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പൊ ആ 19 പേര്, 19 സ്വഭാവമുള്ള 19 പേര്. നമസ്കാരോടാ, അടിപൊളിയല്ലേ ബിഗ് ബോസ്? സൂപ്പർ അല്ലേ ബിഗ് ബോസ്? മലയാളത്തിന്റെ നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോ അല്ലേ, അതിലേക്ക് പോയി പങ്കെടുത്തിട്ട് വന്നതിൽ വളരെ സന്തോഷമാണ്. ഒരു കാര്യം ചേട്ടാ, എറണാകുളത്ത് പോയിട്ട് 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം വരെ. എവിടെ ആയിരുന്നു ഇത്ര ദിവസം? എറണാകുളത്ത് തന്നെ ഉണ്ടായിരുന്നു. എറണാകുളത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, വേറെ എന്തെങ്കിലും പ്രോഗ്രാം? അങ്ങനെയല്ല, ഞാന് കുറച്ച് കുറച്ച് നാള് ഇല്ലാതിരുന്നതിന്റെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്ക് അവിടെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ കുറച്ച് കാര്യങ്ങളായിട്ട് എറണാകുളത്ത് 2 ദിവസം നിന്നു. 3 ദിവസം ഇല്ല, 3 ദിവസം ഞാൻ എത്തി. അവിടുത്തെ ഒരു അനുഭവം പറയാം. എവിടെ ബിഗ് ബോസ്? അതിപ്പോ എന്താ പറയാം, നമ്മള് ഷോയുടെ ഫോർമാറ്റ് തന്നെ പറയുന്ന പോലെ, നിങ്ങൾക്ക് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത, ഒരു ബന്ധവും ഇല്ലാത്ത, അല്ല ചില ചിലരെ കണ്ടിട്ടുണ്ട്, എന്നാലും അങ്ങനെയുള്ളവരായിട്ട് താമസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു തന്നെ ഒരു വലിയ ഡിഫറെന്റ് പരിപാടിയാണല്ലോ. അപ്പൊ ആ 19 പേര്, 19 സ്വഭാവമുള്ള 19 പേര് ഒരു വീടിനകത്തിട്ടാൽ എന്തൊക്കെ നടക്കും, എന്താ പറയാ, അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസ് അനുഭവിച്ചറിയണം എന്ന് എനിക്ക് എപ്പോഴൊക്കെയോ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു പരിപാടി നടക്കില്ല ഞാൻ അതിപ്പോ നമുക്ക് ജയിൽ കുറച്ചുകൂടെ എന്താ പറയാ, കുറച്ചുകൂടെ സൊഫിസ്റ്റിക്കേറ്റഡ് ജയിൽ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അതായത് പ്രിവിലേജസ് ഉള്ള ഒരു ജയിൽ. ഫ്രീഡം ഇല്ല, പക്ഷെ എന്നാലും സൊഫിസ്റ്റിക്കേറ്റഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, നിങ്ങൾക്ക് മേക്കപ്പ് ഇടാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാൻ പറ്റൂല. അവര് തരുന്ന റേഷനിലുള്ള സാധനം ഉണ്ടായി കഴിക്കാൻ പറ്റൂ. ഞാൻ മീൻ കഴിച്ചത് 14 ദിവസത്തിലാകെ. നിങ്ങൾ കണ്ടില്ല ഞാൻ കട്ട് കഴിക്കുന്നുണ്ടായിരുന്നില്ലേ, ഒരു മോഷ്ടിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അതാ പിന്നെ അല്ലാണ്ട് ഒരു ദിവസം അല്ലാതെ അവിടെ നിന്ന് ഞാൻ നോൺ വെജ് കഴിച്ചിട്ടില്ല. അതൊന്നുമില്ല, അവര് തരുന്ന ആഹാരം കഴിക്കുക. അതിപ്പം പാചകം ചെയ്യാം ഓരോ ടീം ഉണ്ടല്ലോ, ഓരോ ടീമായിട്ടല്ലേ പാചകം ചെയ്യുന്നത്. നമ്മള് തന്നെ ചെയ്യണം, എല്ലാവർക്കും ഉള്ള ഭക്ഷണം അവർ തന്നെ ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് ഇതിലെ പാടെന്ന് പറഞ്ഞാൽ 18 പേർക്ക് കഴിക്കാനായിട്ട്, 18 പേർക്ക് 3 ചപ്പാത്തി വെച്ച് എത്ര ചപ്പാത്തി, അപ്പൊ അത്ര ചപ്പാത്തി ഉരുട്ടണം, അത് പരത്തണം. അപ്പം ചില കിച്ചൺ ടീമുകൾക്ക് ഫ്രസ്ട്രേഷനും ബുദ്ധിമുട്ടും കാരണം 2 ചപ്പാത്തി. ശനിയാഴ്ചത്തെ എപ്പിസോഡ് അതാണ് ലാസ്റ്റ് എപ്പിസോഡ്. നിങ്ങൾ തന്നെ ലാസ്റ്റ് അല്ല, ലാസ്റ്റ് സൺഡേ എപ്പിസോഡാണ്. ശനിയാഴ്ചത്തെ എപ്പിസോഡ് എനിക്ക് ഒരിക്കലും എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് എപ്പിസോഡ് കണ്ടതല്ലേ, തൊട്ടടുത്ത ദിവസം എന്നെ കണ്ടതല്ലേ. എന്താണ് നമ്മള് എന്താ പറയാ, നമ്മള് നമ്മളല്ലാത്ത ഒരാളായിട്ട് കാണുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ഭയങ്കര വിഷമായിപ്പോയി. മനക്കത്തില്ലേ ഇല്ല ലാലേട്ടനെ, ആ പുള്ളിക്കാരൻ എന്തിനാ എന്നെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്? ഞാൻ അങ്ങനെ അതിന്റെ ആലോചിച്ചില്ലോ. ആങ്കറും കഴിഞ്ഞ് അദ്ദേഹത്തിന് പോകുന്നു, ഇനിയിപ്പം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നു, തിരിച്ച് വീണ്ടും അടുത്ത ശനിയാഴ്ച പുള്ളി പോയി ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ അവര് വീണ്ടും ഓർപ്പിക്കും ഇന്ന ഇന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ട്, മറ്റേ പോയി. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ലാലേട്ടൻ അങ്ങനെ ഷോയിൽ ഇത്രയും ഡീപ്ലി ഇൻവോൾവ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഒന്നും അറിയാൻ പറ്റില്ല. ഞാൻ ഉറങ്ങിയിരുന്നത് 3 മണിക്കാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് ആരോ പറഞ്ഞ ഇറങ്ങുന്നത്. 3 മണി വരെ ഞാൻ എണീറ്റിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 12 മണി ഒന്നുമില്ല. സൂര്യൻ അതാണ് നമ്മുടെ സമയം. ബ്രോ ഞാൻ പോയ സമയത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഇല്ല ഇല്ല ഇല്ല, അതൊന്നുമില്ല, ഒന്നും നടക്കില്ല. ഞാനിപ്പോ പറഞ്ഞടാ, അത് തന്നെ എനിക്ക് അതിനപ്പുറത്ത് ഞാൻ പറയട്ടെ, ആ വീട്ടിലുള്ള ആർക്കും നമ്മളെ തൊടാൻ പറ്റൂല. അവരാരും നമ്മളെ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ പറ്റത്തുമില്ല. പക്ഷെ അതല്ല, ആ അടി നമുക്ക് വന്ന വേറെ സ്ഥലത്തു നിന്നായിരുന്നു, അത് നമ്മള് അല്ലാത്തൊരു. അപ്പൊ ഞാൻ പേടിയാൻ തുടങ്ങി, ഇങ്ങനെയാണോ ടോർച്ചർ ചെയ്യുന്നത്, വെളിയിൽ പോകുന്നത് വേറെ രീതിയിലാണോ, എന്നെ നിങ്ങൾ വില്ലനാക്കുവാണോ. അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, ആ ഡെൻ റൂം പൂട്ടിയത് ഞാനാണ്, അത് എന്റെ ഒരു ഐഡിയ ആണ്. അത് ലാലേട്ടന്റെ എപ്പിസോഡിലാണ് അത് ഋഷി തുറന്നു പറയുന്നത്. അവര് ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് അവരെ ബൂസ്റ്റ് ചെയ്യുന്നു, അങ്ങനെയൊന്നുമില്ല. പ്രേക്ഷകർ പറയട്ടെ.